സംസ്ഥാനത്ത് വ്യാപകമായിട്ടുള്ള മഴയും മഴക്കെടുതിയുമാണ്. പ്രത്യേകിച്ചും വടക്കൻ കേരളത്തിലാണ് അതിതീവ്രമായിട്ടുള്ള മഴ, അത് തുടരുകയും ചെയ്യും. കാസർഗോഡ്, കണ്ണൂർ, മലപ്പുറം ജില്ലകളിലാണ് റെഡ് അലേർട്ട്. വയനാട്, കോഴിക്കോട്, പാലക്കാട്, തൃശൂർ, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുണ്ട്. ഈ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ പ്രവചനം. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള 6 ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. പെരിങ്ങൽകുത്ത് ഡാമിൻ്റെ വൃഷ്ടി പ്രദേശങ്ങളിൽ മഴ തുടരുന്നതിനാൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴ ശക്തമായി തുടരുന്നതിനാൽ കല്ലാറുകുട്ടി അണക്കെട്ടിൻ്റെ ഷട്ടർ തുറന്നു. മൂന്നാമത്തെ ഷട്ടർ 0.30 സെൻറ്റിമീറ്റർ ഉയർത്തി വെള്ളം പുറത്തേക്ക് എടുക്കുന്നുണ്ട്. മുതിരപ്പുഴയാറിൻ്റെയും പെരിയാറിൻ്റെയും തീരങ്ങളിലുള്ളവർക്കും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കാറ്റും മഴയും ശക്തമായ സാഹചര്യത്തിൽ ഇടുക്കിയിൽ രാത്രി യാത്രയ്ക്ക് ഭരണകൂടം നിരോധനം ഏർപ്പെടുത്തി. ഇതിനിടെ കോട്ടയം ജില്ലയിൽ മഴക്കെടുതിയിൽ വ്യാപകമായുള്ള നാശനഷ്ടമുണ്ടായി. പാലാ പ്രവിത്താനത്ത് ശക്തമായ കാറ്റിൽ വൈദ്യുതി പോസ്റ്റ് തകർന്നു വീണ് നിരവധി വാഹനങ്ങൾക്ക് കേടുപാടുണ്ടായി. വെച്ചൂരിൽ വാഹനങ്ങൾക്ക് മുകളിലേക്ക് മരം വീണും അപകടമുണ്ടായി. കണ്ണൂരിൽ അവിടെ പയ്യന്നൂരിൽ കനത്ത മഴയിൽ ഒരു വീട് തകരുന്ന സാഹചര്യവുമുണ്ടായി. പയ്യന്നൂർ കണ്ടങ്കാളിയിലെ പടിഞ്ഞാറപ്പുരയിൽ തങ്കമണിയുടെ വീടാണ് തകർന്നത്. ഇന്ന് പുലർച്ചെ 5:00 ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചത്. അപകടം നടക്കുമ്പോൾ തങ്കമണിയും 2 മക്കളും വീട്ടിലെ മറ്റൊരു മുറിയിലായിരുന്നതിനാൽ ദുരന്തത്തിലകപ്പെടാതെ രക്ഷപ്പെട്ടു. പത്തനംതിട്ട പന്തളത്തും ശക്തമായ മഴയും കാറ്റുമുണ്ട്. അവിടെ പന്തളം എക്ഷി വിളക്കാവിന് സമീപം കാറ്റിൽ 10-ലധികം പോസ്റ്റുകൾ ഒടിഞ്ഞു വീണു എന്നാണ് റിപ്പോർട്ടുകൾ. പമ്പാ നദിയിൽ ജലനിരപ്പ് ഉയർന്നതോടെ അരയാഞ്ഞിലി ക്രോസ് വേയിൽ വെള്ളം കയറി. ഇവിടെ നിരവധി കുടുംബങ്ങളാണ് ഒറ്റപ്പെട്ടത്. പത്തനംതിട്ട റാന്നിയിൽ റോഡിലേക്ക് കവുങ്ങ് ഒടിഞ്ഞു വീണു, ഒരു അപകടമുണ്ടായി. ബൈക്ക് യാത്രികൾ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ തോട്ടമണ അമ്പലത്തിന് സമീപമായിരുന്നു അപകടം. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. കോഴിക്കോട് വടകരയിലും കനത്ത മഴയിലും കാറ്റിലും റോഡരികിലേക്ക് പാർക്ക് ചെയ്തിരുന്ന കാറിന് മുകളിലേക്ക് മരം വീണ് അപകടമുണ്ടായി. കടമൊഴുകി വീഴുകയായിരുന്നു ആ മരം. ഇറിഗേഷൻ കനാൽ റോഡിലാണ് മരം കടപുഴകി വീണത്. സംഭവം നടക്കുമ്പോൾ കാറിനകത്ത് ആളില്ലാത്തതിനാൽ അപകടം ഒഴിവായി. ഇതിനിടെ എറണാകുളത്തും മഴയിലും വെള്ളക്കെട്ടിലും പ്രശ്നങ്ങൾ തുടരുന്നുണ്ട്. കനത്ത മഴയിൽ എറണാകുളം ചെമ്പുമുക്ക് ഭാഗത്ത് അവിടെ അട്ടിപ്പേട്ടി നഗർ റോഡ് ഇടിഞ്ഞു വീണു എന്നുള്ളതാണ്. ചെമ്പുമുക്ക് പള്ളിയുടെ കോമ്പൗണ്ടിലെ ഒരു ഭാഗത്തെ സംരക്ഷണ ഭിത്തിയും ഇടിഞ്ഞു താഴ്ന്നു. ഇടപ്പള്ളി തോടിൻ്റെ ഭാഗമാണ് താഴ്ന്നത്. 2 മാസം മുമ്പാണ് ഈ റോഡിൻ്റെ പണി പൂർത്തിയായത് എന്നുള്ളതാണ് ശ്രദ്ധേയം.